എല്ലാവർക്കും അംബീസ് ഹോം കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെമ്മീൻ റോളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. സബോള 2 എണ്ണം കുഞ്ഞിതാക്കി അരിഞ്ഞത് കേട്ടോ. 2 മുളക് ഇതേപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞത്. മല്ലി കുറച്ച് അരിഞ്ഞെടുത്തത് കേട്ടോ. 4 മുട്ട വേണം. കുറച്ച് ഇഞ്ചി ചതച്ചത്, 1 കഷ്ണം വലിയ ഇഞ്ചി ചതച്ചത്. വേപ്പില ചെറുതായി നുറുക്കിയത് 2 ദണ്ട് കേട്ടോ. 6 പോറ്റ് വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കിലോ ചെമ്മീൻ, മഞ്ഞളും ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ. മൈദ 2 കപ്പ് കേട്ടോ, 250 ml 2 കപ്പ്. ബ്രെഡ് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ചട്ടി അടപ്പത്ത് വയ്ക്കുക കേട്ടോ. ചട്ടി കാഞ്ഞൂട്ടാ, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കാഞ്ഞൂട്ടാ. നമുക്ക് മറിച്ചിടാം കേട്ടോ. ചെമ്മീൻ അധികം വേഗമൊന്നുമില്ല, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം അപ്പുറം അപ്പുറം ഒരുവിധം അങ്ങോട്ട് ആക്കിയെടുത്താൽ മതി മുരിച്ച്. എല്ലാം മറിച്ചിട്ട് റെഡി ആയിട്ടാ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ആയിട്ടാ നമുക്ക് ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലിട്ട് സബോളയൊക്കെ വാട്ടിയെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിട്ടാ. പച്ചമുളക് നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. വേപ്പല്ലി ഇടാട്ടോ. ലേശം ഉപ്പിടാട്ടോ ഈ സബോളയിലേക്ക്. മുക്കാ ഭാഗം മൂത്തുട്ടാ സബോളേ. മതിഞ്ഞ് നമുക്ക് മല്ലിയിലയും കുരുമുളക് കൂട്ടിട്ടാം. കുരുമുളക് കൂട്ടിട്ടാട്ടാ. നമുക്ക് വറുത്തെടുത്ത ചെമ്മീനെ ചെറുതാക്കി നുറുക്കണം കേട്ടോ. എന്നിട്ട് വേണം സബോള മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ടിളക്കാനായിട്ട് ഇത് ചെറുതാക്കി നുറുക്കണം. ഇതേപോലെ ചെറുതാക്കി എടുക്കാം.
ഇതേപോലെടുക്കണോട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി സ്വാദുള്ള റോളാണ് കേട്ടോ ഇത്, ചെമ്മീൻ റോളേ. ഇനി ഇതുപോലെ ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്കിതിനുള്ള മാവ് കലക്കിയെടുക്കാം കേട്ടോ. അതിന് 3/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് മുട്ട, നമുക്ക് നല്ലോണം കലക്കിയെടുക്കാം. പച്ചവെള്ളത്തിലാണ് കേട്ടോ കലക്കിയെടുക്കണത്. ഇതേപോലെ മതി കേട്ടോ, ഈ പാകത്തിന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാണ്ട് നമ്മൾ മസാല റെഡി ആക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ചെമ്മീൻ നുറുക്കിയത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞാലേ എല്ലാ മസാലയൊക്കെ ഇതിലേക്ക് ചെമ്മീനിലേക്ക് പിടിക്കുമല്ലോ. ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് മൈദയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ, മാവ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ ചുട്ടെടുക്കാം. നമുക്ക് ഒരു പൂരിയുടെ വലിപ്പത്തിൽ ഇതിനെ ഓരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി കേട്ടോ, ഒന്ന് വാട്ടി വാടി കിട്ടിയാൽ മതി. ഇതേപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് എല്ലാതും നമുക്ക് വാട്ടിയെടുക്കണം. ഇതേപോലെ അധികം മുരിയാണ്ട് കേട്ടോ. നമുക്കിതിലിനി മസാല വെച്ചിട്ട്, ചെമ്മീൻ്റെ മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് മടക്കേണ്ടതാണ് കേട്ടോ, അധികം ആവണ്ട. ഇതേപോലെ ഒക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ. എല്ലാം നമ്മൾ ചുട്ടെടുത്തു കേട്ടാ. അപ്പൊ ഇനി ഞാൻ റോളാക്കാൻ പോവണേ. ഇതേപോലെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കും, മടക്കിയിട്ട് ഈ വശം മടക്കും, ഈ വശവും മടക്കും. ടൈറ്റാക്കിയിട്ട് നമ്മൾക്ക് ചുരുട്ടാം. ഇതേപോലെ ചുരുട്ടെടുക്കാം. അവസാനം ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മൈദ ലൂസാക്കി കലക്കിയിട്ടുണ്ട്, ഇതേപോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാക്കിയിട്ട് സെറ്റാക്കാം. റെഡി ആക്കിയിട്ടുണ്ടോ?
ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമുക്കതുപോലെ വേറൊരെണ്ണം കൂടി ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ചിക്കൻ റോളും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വിടാം കേട്ടോ, കണ്ടോളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ റോള് ശരിയാക്കി എടുത്തത് കേട്ടോ. അതിൽ മാവ് നമ്മൾ കുഴച്ചാണ് പരത്തിയത്. ഇത് നമ്മൾ മാവിനെ വേവിച്ച് എടുത്തു. രണ്ടും രണ്ട് തരാണ് കേട്ടോ, കൂട്ടമൊക്കെ വ്യത്യാസമുണ്ട്. അതപ്പം നിങ്ങൾ കണ്ടു നോക്കിക്കോളോ, അതേപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് ചെമ്മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് പൊരിച്ചെടുക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞ് എല്ലാത്തിനെയും ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. ഇതേപോലെ വെക്കാം. അപ്പം നമുക്ക് വേഗം വറുത്ത് എടുക്കാമല്ലോ. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തു വെക്കട്ടെ കേട്ടോ. ഞാൻ മുട്ടയിലും ബ്രെഡിലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ ബ്രെഡ് പൊടിക്കുമ്പോൾ അരികൊക്കെ കളഞ്ഞെടുത്ത് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളറിലും നല്ല ഭംഗിയിലും ഇരിക്കും കേട്ടോ. അതേപോലെയൊക്കെ ചെയ്തോളൂ. അപ്പം ഞാൻ ഇടാൻ പോവാണ്. മറിച്ചിടാട്ടോ നമുക്ക്. ചെമ്മീൻ റോള് നല്ല രുചിയുള്ളതാണ് കേട്ടോ. ചെമ്മീനല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയോളൂ, അടിപൊളി ടേസ്റ്റാണ്. രണ്ടെണ്ണം തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ആവാറായിട്ടാ നമ്മൾ ഈ ചുട്ടെടുക്കുമ്പോൾ തന്നെ വെന്തു, പിന്നെ ഒന്ന് മുരിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾക്ക് നേരം വേണ്ടു. അത് തീ കുറവിലിട്ടില്ലെങ്കിൽ കരിഞ്ഞും പോയി. നല്ല രുചിയുള്ളതാ, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയോളൂ കേട്ടോ. രണ്ടെണ്ണം റെഡി ആയിട്ടാ, നമുക്കത് എടുത്തു വയ്ക്കാം.
ഇതും കൂടെ മുരിഞ്ഞോട്ടെ കേട്ടോ. എടുക്കണം കേട്ടോ, എല്ലാം റെഡിയായി. നമുക്ക് ടോ കൊടുക്കട്ട ലാസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞു കേട്ടാ, നോക്കിയേ എല്ലാം ഞാൻ വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞു കേട്ടാ. എന്ത് രസമായിട്ടിരിക്കണം നോക്കിയേ, എന്ത് ടേസ്റ്റാന്ന് അറിയോ നിങ്ങൾക്കിത്? ഇത് ഉണ്ടാക്കി നിങ്ങൊന്ന് കഴിച്ചു നോക്ക്, സൂപ്പർ ടേസ്റ്റാ കേട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നാളെ കാണാം.